ആംബുലൻസുകൾക്ക് ബ്രേക്ക് ഇടാനായി പുതിയൊരു പദ്ധതിയുമായി കൊല്ലം ജില്ലയിലെ വാഹന ഗതാഗത വകുപ്പ് രംഗത്തിറങ്ങി എന്നുള്ളത് ഒരു പുതിയ കാര്യമാണ്, സ്വാഗതാർഹമായ കാര്യമാണ്. ജീവരക്ഷാ വാഹനം എന്നുള്ള നിലയിൽ ആംബുലൻസുകൾക്ക് ചില അനുവദനീയമായ സ്വാതന്ത്ര്യങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ സ്വാതന്ത്ര്യങ്ങൾ വളരെ മോശമായി പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലും ഉപയോഗിക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ സംസ്ഥാനത്ത് വ്യാപകമായുണ്ട്. ഏതായാലും കൊല്ലം ജില്ലയിൽ തുടങ്ങി വെച്ച ഈ പരിപാടിക്ക് എല്ലാവിധമായ ആശംസകളും നേരുന്നു. അതിൻ്റെ അനിവാര്യതയെക്കുറിച്ചാണ് നിഷ്പക്ഷം നിലപാടിൽ എനിക്ക് സംസാരിക്കാനുള്ളത്. ഒരു ജീവൻ രക്ഷാ വാഹനമാണ് ആംബുലൻസ്. അപകടത്തിൽപ്പെടുന്ന രോഗിയെ സമയബന്ധിതമായി വളരെ കുറഞ്ഞ സമയം കൊണ്ട് ലക്ഷ്യത്തിലെത്തിക്കുക എന്നുള്ളതാണ് ആംബുലൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. അതിനുവേണ്ടി അവരുടെ വേഗതയുടെ കാര്യത്തിലും അവർക്ക് സൈറൻ മുഴക്കുന്ന കാര്യത്തിലും പലപ്പോഴും വൺ വേ ട്രാഫിക് പോലും മാറ്റി രോഗികളെ ആശുപത്രിയിലെത്തിക്കുക എന്നുള്ള ദൗത്യത്തിന് ചില സ്വാതന്ത്ര്യങ്ങൾ റോഡിൽ ആംബുലൻസിന് കൊടുത്തിട്ടുണ്ട്. ഈ സ്വാതന്ത്ര്യങ്ങൾ കൊടുക്കുമ്പോഴും ആ സ്വാതന്ത്ര്യങ്ങൾ ഇന്ന് വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്നൊരു സ്ഥിതി സംസ്ഥാനത്തൊട്ടാകെയുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, പലപ്പോഴും രോഗികളെ അപകടാവസ്ഥയിൽ അത്യാസന്ന നിലയിൽ കൊണ്ടുപോകുമ്പോൾ ഉപയോഗിക്കേണ്ട ഗതാഗത സ്വാതന്ത്ര്യം വളരെ സ്വസ്ഥമായി തിരികെ വരുമ്പോഴും ഡെഡ് ബോഡിയുമായി വരുമ്പോഴും ആഹാരം കഴിക്കാൻ പോകുമ്പോഴും അല്ലെങ്കിൽ ഇപ്പോൾ പല സന്ദർഭങ്ങളിലും വിദേശത്തുനിന്ന് വരുന്ന ആളുകളെ ഡെഡ് ബോഡി കാണാനൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ബന്ധുക്കളെപ്പോലും എടുക്കാൻ പറഞ്ഞയക്കുന്നത് ആംബുലൻസാണ്. ഇങ്ങനെ അയക്കേണ്ടി വരുന്നത് നമ്മുടെ റോഡിൻ്റെ പ്രശ്നങ്ങളും അതുപോലെ ഗതാഗത കുരുക്കുകളുമൊക്കെ ആണെന്നിരിക്കെ തന്നെ ഇത്തരമൊരു കാര്യത്തിന് ഒരു നിയന്ത്രണം ഏറ്റവും അനിവാര്യമായിരുന്നു. ആംബുലൻസ് എന്ന വാഹനം ഓടിക്കുന്ന ഡ്രൈവർക്ക് ചില പ്രത്യേകമായ ശാരീരിക ശേഷിയും അത്യാവശ്യം ചില പരിശീലനങ്ങളുമൊക്കെ ആവശ്യമാണ്. എന്നാൽ പലപ്പോഴും ഇത്തരം വാഹനങ്ങൾ ഓടിക്കുന്നവർക്ക് അതില്ലെന്ന് മാത്രമല്ല, എത്ര ആംബുലൻസുകൾ ഓരോ സ്ഥലത്തുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് പോലും വ്യക്തമായ ഒരു കണക്കുകളില്ലായിരുന്നു എന്നാണ് നമ്മുടെ കൊല്ലം ജില്ലയിലെ വാഹന ഗതാഗത വകുപ്പ് തുടങ്ങി വച്ചിരിക്കുന്ന ഈ പരിപാടിയിൽ നമുക്ക് ബോധ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടമെന്നുള്ള നിലയിൽ അവർ ജില്ലയിലെ ആംബുലൻസുകളുടെ എണ്ണമെടുക്കുകയാണ്. ചില ആശുപത്രികളിൽ രോഗികളെ എന്തെങ്കിലും തരത്തിൽ വണ്ടിമുട്ടിയോ ഒക്കെ കൊണ്ടുവന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ഏതെങ്കിലും റെഫറൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഈ കൂടെ വരുന്ന ഒന്നോ രണ്ടോ ബന്ധുക്കളെക്കാൾ എത്രയോ ഇരട്ടി ആംബുലൻസ് ഡ്രൈവർമാരാണ് ഇടിച്ചു കയറുന്നത്. കയറി അപ്പോൾ തന്നെ എഴുതി വാങ്ങിച്ചുകൊണ്ട് അവരങ്ങ് പോവുകയാണ്. ചില സ്വകാര്യ ആശുപത്രികളിൽ കൊണ്ടുപോകുന്നതിന് ചില ടിപ്സ് വരെ കൊടുക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാം. വാഹനത്തിൻ്റെ വലിപ്പമനുസരിച്ചും കൊണ്ടിയെല്ലുന്ന രോഗിയിൽ നിന്ന് ലഭിക്കുന്ന ബില്ലിൻ്റെ അടിസ്ഥാനത്തിലുമൊക്കെ ഇത്തരം കമ്മീഷനുകൾ കൊടുക്കുന്നവരുണ്ട്. അത് വാങ്ങാത്തവർ ഒറ്റപ്പെട്ടവരുണ്ടാകാം, പക്ഷേ വാങ്ങുന്നവരാണ് അധികവും. അതോടൊപ്പം തന്നെ പല കഞ്ചാവ് പോലെയുള്ള നിയമവിരുദ്ധമായ സാധനങ്ങൾ കടത്തിക്കൊണ്ടുവരുന്നതിലും ചില ഒറ്റപ്പെട്ട വാഹനങ്ങൾ ഇതിനുപയോഗിക്കുന്നുണ്ട് എന്നും അങ്ങനെ ചില കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട സംഭവം പോലും സംസ്ഥാനത്തുണ്ട്, ജില്ലയിലുമുണ്ട്. ഈ ഒരു സന്ദർഭത്തിലാണ് ഇത്തരമൊരു നിയന്ത്രണ പരിപാടിക്ക് ഏറ്റവും കൂടുതൽ അഭിനന്ദനമർഹിക്കുന്നത്. കാരണം ഈ ആംബുലൻസ് വാഹനത്തിൻ്റെ നിയമപ്രകാരം കോവിഡ് രോഗിയെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിന് പോലും സൈറൻ്റെ ആവശ്യമില്ല. ഡെഡ് ബോഡി കൊണ്ടുവരുമ്പോൾ സൈറൻ മുഴക്കേണ്ട ആവശ്യമില്ല. അവിടെയൊക്കെ ശാന്തമായി മറ്റു വാഹനങ്ങളെപ്പോലെ തന്നെ, അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരല്പം വ്യതിയാനമൊക്കെ ആകാമെങ്കിലും പല ആംബുലൻസ് ഡ്രൈവർമാരും ഉച്ചയ്ക്ക് വീടുകളിലേക്ക് ഊണ് കഴിക്കാൻ പോകുന്നത് പോലും സൈറൻ ഇട്ടുകൊണ്ടാണ് എന്നുള്ളതാണ് ഒരു വാസ്തവം. പിന്നെ ധാരാളമായി നമ്മുടെ നാട്ടിൽ സോപ്പ് പൊട്ടി പോലെയുള്ള ആംബുലൻസ് ഉണ്ട്. സാധാരണ നിലയിലുള്ള ഒരു രോഗിയാണെങ്കിലും ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോഴേക്കും ആ രോഗി അത്യാസന്ന നിലയിലാവുകയോ അല്ലെങ്കിൽ മരണപ്പെടുകയോ ചെയ്യുന്ന തരത്തിലാണ് ആ ആംബുലൻസിൻ്റെ അവസ്ഥ. ഏതായാലും ഈ സാഹചര്യത്തിലാണ് ഇത്തരമൊരു നടപടിയുമായി വാഹന ഗതാഗത വകുപ്പ് കൊല്ലം ജില്ലയിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഡ്രൈവർമാർക്ക് പരിശീലനം നൽകാനും അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത്യാസന്ന നിലയിലല്ലാത്ത സാഹചര്യങ്ങളിൽ
സൈറൻ ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കാനുമൊക്കെയാണ് ഇത്തരമൊരു പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു പദ്ധതി കൊല്ലത്ത് വിജയകരമാവുകയാണെങ്കിൽ സംസ്ഥാനത്തൊട്ടാകെ ഇത്തരമൊരു പദ്ധതിയുടെ അനിവാര്യതയുണ്ട് എന്നുള്ളതാണ് എൻ്റെ നിലപാട്. കാരണം പലപ്പോഴും ഈ വാഹനങ്ങൾ യാതൊരു നിയന്ത്രണവുമില്ലാതെ അവരവരുടെ ഇഷ്ടത്തിന് ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത വണ്ണം പരിശോധനയ്ക്കായി ഉദ്യോഗസ്ഥർക്ക് തടയാൻ പോലും കഴിയാത്ത വണ്ണമുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ഇവർ റോഡിലൂടെ ചീറിപ്പായുന്നത്. ആളുടെ ജീവൻ രക്ഷിക്കാനുള്ള വാഹനത്തെ ആളെ കൊല്ലുന്ന വാഹനമായി തെരുവുകളിലൂടെ പറക്കാൻ അനുവദിച്ചുകൂടാ. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും പിന്തുണയും അറിയിക്കുന്നു. ജംഗ്ഷൻ ഹാക്ക് എന്ന ഞങ്ങളുടെ ഈ ചാനൽ ഞങ്ങൾ പൂർണ്ണമായും ചർച്ച ചെയ്യുന്നത് ആനുകാലിക സംഭവങ്ങളാണ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഞങ്ങളുടെ നിലപാടുകളും. എന്നാൽ വ്യത്യസ്തമായ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ആവശ്യമാണ്. ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ് എന്നല്ലേ നമ്മുടെ സോഷ്യൽ മീഡിയ പോലും പറയുന്നത്. അപ്പോൾ എന്തായാലും എന്റർടൈൻമെന്റ് നമുക്ക് ആവശ്യമാണ്, ഒപ്പം ഇൻഫർമേഷൻസും. അങ്ങനെ വ്യത്യസ്തമായ സംഭവങ്ങളും ചില വാഗ്വാദങ്ങളും അതുമായുള്ള നമ്മളുടെ അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നു മറ്റൊരു ചാനലിലൂടെ, എന്റെ ടിവി. ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ചാനലിന്റെ ലിങ്ക് ഉണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെൽ ബട്ടനും അമർത്തുക.